നബിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ ഖറഅ ഹമീം അദ്ദുഹാ ഫീ ലൈലത്തിൻ അസ്ബഹ യസ്തഗ്ഫിറു ലഹു 70 അൽഫൻ മിനൽ മലായിക. പരിശുദ്ധമായ സൂറത്ത് ദുഖാന് രാത്രിയിൽ പാരായണം ചെയ്തോ, നേരം വെളുക്കുന്നത് വരെ 70,000 മലക്കുകൾ അവന് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലുമേ, പാപമോചനത്തിന് അർത്ഥിക്കുമേ എന്ന് നബിയുന റസൂലുള്ളാഹി അസ്ബഹ യസ്തഗ്ഫിറു ലഹു 70 അൽഫൻ മിനൽ മലായിക. 70,000 മലക്കുകൾ നമുക്ക് വേണ്ടി അസ്തഗ്ഫിറുല്ലാഹ എന്ന് പഠിച്ചവനെ അല്ലാഹുമ്മ അസ്തഗ്ഫിർ ലഹു, അല്ലാഹുമ്മ അഗ്ഫിർ ലഹു, അല്ലാഹുമ്മ അഗ്ഫിർ ലഹു, അല്ലാഹുവിനെ നീ പുറത്തു കൊടുക്കണേ എന്ന് മലക്ക് ദുആ ഇരിക്കുന്നു. 70,000 പേര് ഒരു രാത്രിയിൽ ഓതിയ, അത് ഏത് രാത്രിയാ? ശബാന 15 പറഞ്ഞത്, ഏതെങ്കിലും ഒരു രാത്രി. അപ്പൊ എല്ലാ രാത്രിയും ഓതിയാലും ഈ പ്രതിഫലം കിട്ടും. അപ്പൊ ശബാന്റെ 15 ഏറ്റവും ശ്രേഷ്ഠമായ രാവായിട്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ രാവിലെ രാവിലെ ചെയ്യാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ 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 നൽകട്ടെ. മാത്രമല്ല ഈ രാത്രിയിൽ ചെയ്യേണ്ടതാകുന്ന മറ്റൊരു അമല് പണ്ഡിതമാർ പഠിപ്പിക്കുന്നു, അല്ലാഹുമ്മ ഇന്നക ഹലീമുൻ ദു ഇനാതിൻ ലാ താഖത്ത ലനാ ബിഹൽമിക ഫഅഫു അന്നാ. പടച്ച റബ്ബിലേക്ക് പൊട്ടിക്കരഞ്ഞു കൊണ്ട് ആരെങ്കിലും 70 പ്രാവശ്യം ഈ പ്രാർത്ഥന നിർവഹിച്ചാൽ അവൻ നല്ല ഹിൽമുള്ളവനായി സഹിഷ്ണുതയുള്ളവനായി തഖ്വയുള്ളവനായി അവനെ എത്തിക്കുമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. ഒരിക്കലൊരു സഹാബി ആ സഹാബി നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ അടുക്കലേക്ക് വന്നപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളെ ഭയങ്കര ഇഷ്ടം, എന്നാ കാരണം? കാരണം ഇന്ന ഫീക ഹസലതൈനി, നിനക്ക് രണ്ട് കാര്യമുണ്ട്. യുഹിബ്ബുഹും അല്ലാഹു റസൂലും, അല്ലാഹുവും അവന്റെ റസൂലും ഇഷ്ടപ്പെടുന്ന രണ്ട് കാര്യം, ഒന്ന് അൽ ഹിൽമു വൽ അനാതു, സഹിഷ്ണുത മനോഭാവവും മറ്റൊരാളോടുള്ളതാകുന്ന ഒരു പ്രശ്നങ്ങളോ വൈര്യങ്ങളോ ഇല്ലാത്തതാകുന്ന നല്ല സ്വഭാവ വിശേഷം നിന്നിലുണ്ട്. എല്ലാം ക്ഷമിക്കാനും സഹിക്കാനും പുറക്കാനുമുള്ള ഒരു കഴിവ് നിനക്കുണ്ട്. അതുകൊണ്ട് അല്ലാഹു റസൂലും നിന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി അള്ളാഹുവിന്റെ വിശേഷണ നാമങ്ങൾ അത് വെച്ചിട്ട് പഠിച്ചവനോട് പൊറുക്കലിനെ തേടുക. അത് 70 പ്രാവശ്യം അതൊക്കെ പണ്ട് പോലെ നമ്മൾ ചെയ്തു വരുന്നതാ. പിന്നെന്നുള്ളത് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസു, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും നിലകൊള്ളുന്നവനുമായ അല്ലാഹ് നിന്റെ കാരുണ്യം കൊണ്ട് നിന്നോട് ഞാൻ സഹായം ചോദിക്കുന്നു റബ്ബേ, നിന്റെതാകുന്ന കാരുണ്യം കൊണ്ട് നിന്നോട് സഹായം തേടുന്നു അല്ലാഹ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും നിലകൊള്ളുന്നവനുമായ അല്ലാഹ്. ഭയങ്കര ശ്രേഷ്ഠതയുള്ള എന്തുകൊണ്ട്? അല്ലാഹുവിന്റെ 99 നാമങ്ങളിൽ പെട്ടതാണ് ഹയ്യുൻ ഖയ്യൂം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഈ ആയത്തിന്റെ തഫ്സീറിൽ ബഹുമാനപ്പെട്ട ഇമാം റാസി റഹിമഹുല്ലാ ഒരു ചരിത്രം പറയുന്നുണ്ട്, പഠിച്ചു വെക്കണേ മുസ്ലിമേ. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ നാട്ടുകാർ ഇസ്രായേലി ജനത വന്നുകൊണ്ട് ചോദിക്കുകയാണ്, അല്ലേ ഈസാ നബിയേ, ഞങ്ങളുടേതാകുന്ന നാട്ടുകാരിൽ അധിക ആളുകൾക്കും കുഷ്ഠരോഗം ബാധിച്ചു പോയി, പ്രവാചകരെ നിങ്ങളൊന്ന് ശിഫപ്പെടുത്തണേ പ്രവാചകരെ. ഈസാ നബി അലൈഹിസ്സലാം അവരോട് പറയുകയാണ്, തൊട്ടടുത്തുള്ള കാണുന്നതായ ഗ്രൗണ്ടിലേക്ക് നിങ്ങൾ പോയി നിൽക്കണേ, തൊട്ടടുത്തുള്ളതാകുന്ന പർവ്വതത്തിലേക്ക് നിങ്ങൾ പോയി നിൽക്കണേ, ആ രണ്ട് പർവ്വതങ്ങൾക്കിടയിലുള്ളതാകുന്ന ഗ്രൗണ്ടിലേക്ക് നിങ്ങൾ പോയി നിൽക്കണേ. ഈസാ നബി അലൈഹിസ്സലാം പറയുമ്പോൾ താമസം 70,000 വരുന്ന ജനങ്ങൾ അവിടേക്ക് ഓടി ചെല്ലുകയാണ്. ഈസാ നബി അലൈഹിസ്സലാം അവിടേക്ക് ചെല്ലുകയാണ്, രണ്ട് കൈയും ആകാശത്തിന്റെ അധിപനായ പടച്ച റബ്ബിലേക്ക് ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യുകയാണ്. യാ ഹയ്യു യാ ഖയ്യൂം ലാ മറല്ലാ ലാ മറല്ലാ യാ ഹയ്യു യാ ഖയ്യൂം ലാ മറല്ലാ ലാ മറല്ലാ.
ഹയ്യോ യാ ഖയ്യൂം ലാ മർളാ ലാ മർളാ ജീവിച്ചിരിക്കുന്നവനും നിലകൊള്ളുന്നവനുമായ അല്ലാ, ഇവർക്ക് രോഗം വേണ്ട റബ്ബേ, ഇവരുടെ രോഗം ശമനം നൽകണേ അല്ലാ. എഴുപതിനായിരത്തോളം വരുന്നതാകുന്ന ജനതയുടെ കുഷ്ഠരോഗം പരിപൂർണമായി ശിഫപ്പെടുകയാണ്. മൂന്ന് പ്രാവശ്യം ആകാശലോകത്തേക്ക് കരമുയർത്തി ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം ഈ നാമങ്ങൾ ഉച്ചരിച്ചപ്പോഴെന്ന് ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാ, ഇതെവിടെയുണ്ട് മുസ്ലിയാരെ? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പറയുന്ന ന്യായത്തിൻ്റെതാകുന്ന വിശദീകരണത്തിൽ ബഹുമാനപ്പെട്ടവർ പറയും. തീർന്നില്ല. ബഹുമാനപ്പെട്ടതാകുന്ന മൂസാ നബി അലൈഹിസ്സലാമിനോട് ബഹുമാനപ്പെട്ടവരോട് ഇസ്രായേലി ജനത ചോദിക്കുകയാണ്, പറഞ്ഞു തരണേ, മഹത്തരമാകുന്ന പറഞ്ഞു തരണേ. ബഹുമാനപ്പെട്ടവരുടനെ പറഞ്ഞു കൊടുക്കുകയാണ്, അവരുടെ ഭാഷയിൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു കൊടുത്തത് നിങ്ങൾ സൂഫിയാക്കളാകുന്ന ഉസ്താദ്മാരൊക്കെ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, അവര് ദ്വാര വെക്കുമ്പോ ഇതിങ്ങനെ ഇടയിൽ കൊണ്ടുവരും. ശ്രദ്ധിച്ചോളിങ്ങനെ അലുവ എടുക്കുക, മാമി പോലും അമീൻ എന്ന് പറഞ്ഞ പരിപാടി ഉമ്മത്തിനില്ല. നിസ്കാരത്തിൽ പണ്ട് മദീന പള്ളിയിൽ ഇമാം ആമീൻ പറയുന്ന കൂട്ടത്തിൽ ആമീൻ പറയുമ്പോ പള്ളികൾ ഇങ്ങനെ ഇന്നിപ്പോ പറയാത്തത് കേട്ടിട്ട് മോദി മാത്രം പറയും. മോദി പറഞ്ഞില്ലെന്ന് ആമീൻ ഒന്ന് കേൾക്കുന്നത് കഴിക്കാൻ വേണ്ടി അയക്കോറെങ്കിലേക്കൊന്നും പോകുന്നില്ല, വിഷയത്തിൽ തന്നെ തിരിച്ചു വരണ്ട. അല്ലാഹു നമ്മളെ സാനിഹ്യങ്ങൾ ചേർക്ക 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 രാജ്ഞിയുടെ കൊട്ടാരം നിമിഷ നേരം കൊണ്ട് അവരിയ്ക്കുന്ന ഇരിപ്പിടം ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ സമീപത്തിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചപ്പോ ആസിഫിന് ബർഖിയാ റളിയല്ലാഹു അൻഹു പറഞ്ഞത് യാ ഹയ്യൂ യാ ഖയ്യൂ യാ ഹയ്യൂ യാ ഖയ്യൂ. ഞാൻ പറഞ്ഞത് ഈ വിക്രൊക്കെ ഭയങ്കര മഹത്താ. ഇപ്പൊ പരീക്ഷ വരികയാണ്, നല്ല ഓർമ്മശക്തി കിട്ടാൻ നിസ്കാരത്തിന് ശേഷം ഇങ്ങനെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചിട്ട് യാ ഹയ്യു യാ ഖയ്യു ഒരു 41 പ്രാവശ്യം ഒന്ന് കയ്യൊന്ന് വെച്ചാൽ നെഞ്ചിലോട്ടൊന്ന് വെച്ച് നോക്കട്ടെ എല്ലാവരും. ഇത് ഓർമ്മ വെക്കാൻ വേണ്ടിയുള്ളതാണ്. കൊച്ചുകുട്ടികളടക്കം എല്ലാവരും ചെയ്തു. അനുശമയസമ രോഗം പിടിച്ച് വാപ്പാക്ക് ബോധമില്ലായിരിക്കുമ്പോ മക്കൾ ശരിക്കും നോക്കാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് നല്ല ഓർമ്മശക്തി കിട്ടാൻ ഒരു അലം നഷർഹ് 11 വട്ടം എല്ലാ ദിവസവും ഓതുക. വലത് കൈ ഇങ്ങനെ നെഞ്ചിനെ വെച്ച് വെച്ചിട്ട് യാ ഹയ്യു യാ ഖയ്യൂ 41 എന്നിട്ട് അല്ലാഹുമ്മ അഹ്യി ഖൽബി ബിനൂരി മഅരിഫതിക എന്ന് പറഞ്ഞു അല്ലാഹുമ്മ അഹ്യി ഖൽബി ബിനൂരി മഅരിഫതിക. അല്ലാഹുവേ നിന്റെ മഅരിഫത്താകുന്ന നൂറ് കൊണ്ട് എന്റെ ഹൃദയത്തെ നീ പ്രകാശിപ്പിക്കണേ അല്ലാ, എന്റെ ഹൃദയത്തെ നീ ജീവിപ്പിക്കണേ അല്ലാ. اللهم احيي قلبي بنور معرفتك اللهم احيي قلبي بنور معرفتك اللهم احيي قلبي بنور معرفتك. അങ്ങനെ പറഞ്ഞിട്ട് ഇസ്ഫി ഇസ്ഫി നൗദ ഇസ്ഫി നൗദ ഇസ്ഫി എന്ന് പറഞ്ഞാൽ ഇസ്ഫി ആക്കുന്ന
ഞാൻ പറയുന്നത് ഇതൊക്കെ ഓരോ തലസമാധിനൊക്കെ അസിലുണ്ട്. നമ്മുടെ ചുമ്മാ ഇങ്ങനെ മന്ത്രിച്ച് കാശുണ്ട് കാശുണ്ട് അങ്ങനെ ഇങ്ങനെ പറയുന്നത് ഇതൊക്കെ അസിലുണ്ട്. അത് പഠിപ്പിക്കുക സുന്നികളാണ് ആളുകൾ പഠിച്ചു വെച്ചു. അപ്പൊ ആ ഊതും പരിച്ചെറിയ കാറ്റ് കൂടി അങ്ങനെ നെഞ്ചിലേക്ക് ഊതണം മൂന്ന് പ്രാവശ്യം. നല്ല ഓർമ്മശക്തി ലഭിക്കും. ഇപ്പൊ പരീക്ഷ വരികയാണ്. ഇങ്ങനെ ഈ രാത്രിയെ കുറിച്ച് പറഞ്ഞാൽ തീരൂല. ഓരോ പേരുകൾ എടുത്തെടുത്ത് പറയേണ്ടത്. എത്രയോ നാമങ്ങളുണ്ട്. ആറ് നാമങ്ങൾ പണ്ഡിതമണ്ഡിതം പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരു പേരാണ് ലൈലത്തുൽ ഇജാബ. ഉത്തരം കിട്ടുന്ന രാവാണ് ഈ രാവ്. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖംസു ലയാലിൻ ലാ യുറദ്ദു ഫീഹ ദുആഉ. അഞ്ച് രാത്രികൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നതാണ് സഹാബ. അവ്വലു ലൈലത്തിൻ മിൻ റജബ്, പരിശുദ്ധമായ റജബിന്റെ ആദ്യത്തെ രാവാണ്. രണ്ടാമത്തത് വലൈലത്തിൽ ജുമാ, എല്ലാ വെള്ളിയാഴ്ച രാവാണ്. മൂന്നാമത്തത് വലൈലത്തു ഈദുൽ ഫിത്രി, വലൈലത്തു ഈദുൽ അദ്ഹ, ചെറിയ പെരുന്നാൾ രാവാണ്, ബലി പെരുന്നാൾ രാവാണ്. തീർന്നില്ല വലൈലത്തു നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ പതിനഞ്ചിന്റെ രാവാണ്. എന്ത് ചോദിച്ചാൽ ഉത്തരം കിട്ടും. വേറൊരു റിവായത്തിലുള്ളത് ലായുറദ്ദു ഫീഹാ ദുആഉൻ. ദുആഉൻ എന്നതിനെ നക്രയാക്കിയിട്ട് ഇപ്പൊ ഞാൻ ഓതിയത് ലായുറദ്ദു ഫീഹാ ദുആഉ, അലിഫ് ലാം കൊണ്ട് മൈരിഫാക്കിയിട്ട് നക്രയായി പറഞ്ഞപ്പോ പണ്ഡിതന്മാർ അവിടെ പറയുന്നത് അതിന്റെ അർത്ഥം എന്ത് ചോദിച്ചാലും എന്ത് ചോദിച്ചാലും അല്ലാഹു ഉത്തരം നൽകും. അല്ലാഹു തൗഫീഖ് തരും. ഖൈറായി ചോദിക്കണം. എന്ത് നല്ല കാര്യം ചോദിച്ചോ ഉറപ്പാണ് ഉത്തരം. നാളത്തെ രാത്രി രാത്രി അമൽ ചെയ്യാനുള്ള കേട്ടോ. ശരിക്കും ശ്രദ്ധിച്ചോ. ഞാൻ ഈ വിഷയം തന്നെ പറയാൻ കാരണം മുഖ്തദൽ ഹാനോട് ചോദിച്ചു വേണമല്ലോ. നിങ്ങൾക്ക് സാന്ദ്രികമായിട്ട് കൊടുക്കേണ്ട ഒരു അറിവായതുകൊണ്ടാണ്. ഒരു വിഷയം ചിലപ്പോ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം, ചിലപ്പോ ഇല്ലാതിരിക്കാതിരിക്കാം. എന്തോ ആയിക്കോട്ടെ ആയിക്കോട്ടെ. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ അമലിന്റെ തൗഫീഖ് നൽകട്ടെ. നാളത്തെ രാവിലെ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ. തീർന്നില്ല ഈ രാവിലാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകർക്ക് ഈ രാവിലാണ് ശഫാഅത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുമതി നൽകുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിൽ കടക്കുകയാണ്. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുകയാണ് ഈ രാത്രിയിൽ പ്രവാചകൻ സുജൂദിൽ കടക്കുകയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീർഘനേരം സുജൂദിൽ കടക്കുന്നത് കണ്ടപ്പോ എന്റെ മനസ്സ് പറഞ്ഞു പോയി, നബി തങ്ങൾ വഫാത്തായോ, നബി തങ്ങളുടെ ആത്മാവ് പിടിക്കപ്പെട്ടു പോയോ. ഞാൻ എന്റെ കൈകൊണ്ട് റസൂലുള്ളാഹിയുടെ വിരലിനടിയിലേക്കൊന്ന് തട്ടി നോക്കി, ഫതഹറക നബി തങ്ങളുടെ കാലൊന്ന് ചലിക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിലായി നബി തങ്ങൾക്ക് ജീവനുണ്ട്, അവിടുന്ന് വഫാത്തായിട്ടില്ല. കാരണം അത്രത്തോളം സമയം സുജൂദിൽ നബി തങ്ങൾ കടക്കുകയാണ്. അലൈഹി സലാം കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂൽ അല്ലാഹുവിന്റെ റസൂലേ റസൂലേ, ഇന്നല്ലാഹ അഅതഖ മിനന്നാരി ഫുലുസു ഉമ്മതിക. അല്ലാഹുവിന്റെ റസൂലേ, തങ്ങളുടെ ഉമ്മത്തിൽ നിന്ന് മൂന്നിലൊരു വിഭാഗത്തെ അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണ് ഈ രാത്രിയിൽ. വിശുദ്ധമായ ശബാനിന്റെ പതിനഞ്ചാം രാവാണ്. അല്ലാഹുവിന്റെ റസൂല് നിർത്തുന്നില്ല, സുജൂദ് ദീർഘിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് സുജൂദിൽ വീണ്ടും കടക്കുമ്പോ ജിബ്രീൽ അലൈഹി സലാം വീണ്ടും വന്ന് പറയുകയാണ്, യാ റസൂലല്ലാഹ് അല്ലാഹു നിങ്ങളോട് സലാം പറഞ്ഞിട്ടുണ്ട് റസൂലേ. തീർന്നില്ല തീർന്നില്ല, നിങ്ങളുടെ ഉമ്മത്തിൽ നിന്ന് പകുതിയോളം ആളുകളെ നരകത്തിൽ നിന്ന് അല്ലാഹു മോചിപ്പിക്കുന്ന രാവാണ് ഈ രാവ്. അല്ലാഹുവിന്റെ റസൂല് സുജൂദിൽ കടക്കുകയാണ്, നിർത്തുന്നില്ല. വീണ്ടും റസൂലുള്ള സുജൂദിൽ കടക്കുമ്പോ ആകാശത്തിന്റെ അധിപനായ പടച്ച റബ്ബിന്റെ തിരുഹന്ദറത്തിൽ നിന്ന് ജിബ്രീലിനെ വീണ്ടും വന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ് നബിയേ നബിയേ,
നിങ്ങളുടെ ഉമ്മത്തിൽ നിന്ന് എല്ലാവരെയും അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവനാണ്. എല്ലാവർക്കും ശുപാർശ ചെയ്ത് സ്വർഗത്തിൽ കടത്താനുള്ള ശഫാഅത്ത് നിങ്ങൾക്ക് നൽകുന്ന റസൂലേ ഈരാവിലെന്ന് ജിബ്രീൽ എന്ന മലക്ക് മുഖേന അല്ലാഹു അറിയിച്ചരവാണ്. പരിശുദ്ധമായ ശഫാഅത്തിന്റെ പതിനഞ്ചാരാവ് ലൈലത്തു ശഫാഅത്ത് കിട്ടിയ രവാണ് രവാണ് മനസ്സിലാക്കാൻ തൗഫീഖ് തരണം. ഈ ഉമ്മത്തിൽ മുഴുവൻ ആളുകൾക്കും നൽകിയ മോചനത്തിന്റെ പത്രം നൽകി സ്വർഗപ്രവേശന കാരണമായിട്ടുള്ളതാകുന്ന ശഫാഅത്ത് നബിതങ്ങൾക്ക് കൊടുത്ത രവാണ് പരിശുദ്ധമായ പവിത്രമാക്കപ്പെട്ടതായി. തീർന്നില്ല തീർന്നില്ല പണ്ഡിതന്മാർ വീണ്ടും പറയുകയാണ് വലൈലത്തു തക്ഫീർ പാപമോചനത്തിന്റെ രവാണ്. ലൈലത്തു തക്ഫീർ പാപമോചനം നൽകപ്പെടുന്ന രവാണ്. ഇന്നല്ലാഹ യത്തലി വലായി ബാദിഹി ാണ് എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു പുറത്തു കൊടുക്കുമത്രേ. രണ്ടുപേരൊഴികെ രണ്ട് ആളുകൾ ഒഴികെ മറ്റൊരു റിവായത്തിൽ അഞ്ചു പേരെ പറയുന്നുണ്ട്. ഈ ദുനിയാവിൽ ശിർക്ക് ചെയ്തുകൊണ്ട് നിലകൊള്ളുന്ന ആളുകൾ ഒഴികെ അല്ലാഹു അല്ലാത്തവരെ ആരാധിച്ചുകൊണ്ട് കല്ലിനെയും വൃക്ഷങ്ങളെയും വിഗ്രഹങ്ങളെയും ആരാധിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ആളുകൾ ഒഴികെ ഈ ദുനിയാവിൽ ജനങ്ങളോട് വിദ്വേഷം വെച്ചുകൊണ്ട് നിലകൊള്ളുന്ന ആളുകൾ ഒഴികെ അവരൊഴികെ ബാക്കിയുള്ള എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കും ഈ രാത്രിയിൽ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് ലൈലത്തു തക്ഫീർ പാപമോചനത്തിന്റെ രാത്രി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഇങ്ങനെ ശഅബാൻ 15 രാവിലെ ഇശാ കഴിഞ്ഞിട്ട് എന്റെ വീട്ടിൽ വന്നു. അന്ന് എന്റെ ഊഴം നബി വീട്ടിൽ വന്നിട്ട് വേഗം വസ്ത്രം ഊരി ഊരി അങ്ങോട്ട് പൂർത്തിയായില്ല. അതിനു മുമ്പ് വീണ്ടും വസ്ത്രം എടുത്തിട്ട് എന്നിട്ടും നബി ഞങ്ങൾ വേഗം ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി എങ്ങോട്ടൊന്നും പറയുന്നില്ല. എനിക്ക് ഭയങ്കര ഈർഷ്യതയായി മനസ്സിൽ. വേറൊന്നുമല്ല, മറ്റുള്ള ഭാര്യമാർക്ക് പോവുകയാണോ എന്ന് എന്റെ മനസ്സിൽ ഒന്ന് തോന്നി പോയി. എന്റെ ദിവസമാണല്ലോ അന്ന് കാത്തു കൊതിച്ച് നിൽക്കാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പമുള്ള ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര അതുകൊണ്ട് തന്നെ ആ രാത്രി നബിതങ്ങൾ എങ്ങോട്ടാണ് പോയെന്ന് അറിയാൻ വേണ്ടി ഞാൻ പുറത്തിറങ്ങി. നബിതങ്ങൾ പോകുന്നത് ജന്നത്ത് ബഖിയയിലേക്ക്, ജന്നത്തിൽ ഖർഖത്തിലേക്ക്, പരിശുദ്ധമാക്കപ്പെട്ടതായ ബഖിയയിലേക്ക് ചെന്നത്. ബഖിയിൽ ഖർഖത്തിൽ ചെന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഅ്മിനീങ്ങൾക്ക് ശുഹദാക്കൾക്ക് വേണ്ടി അവിടെ നിന്നുകൊണ്ട് ദുആ ചെയ്യുകയാണ്. നബിതങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ അവിടം വരെ ചെന്നു. ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു, തങ്ങള് റബ്ബ് തെരഞ്ഞെടുത്തതാകുന്ന കാര്യത്തിന് വേണ്ടി പോയി. എനിക്കേണ്ടതാകുന്ന കാര്യങ്ങൾ ദുന്നവിയായി കുറച്ച് ആവശ്യം ഉണ്ടായിരുന്നു, അതൊന്നും പൂർത്തീകരിക്കപ്പെട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ വഹദീവറുകൾ പിന്നീട് നേരെ തിരിച്ചു വീട്ടിലേക്ക് തങ്ങൾ വരുന്നതിന് മുമ്പ് വേഗം പോണല്ലോ, വേഗം വീട്ടിലേക്ക് ചെന്നു. മഹദീവറുകൾ പറയുകയാണ്, അപ്പോൾ എനിക്ക് വല്ലാതെ എന്റെ ശ്വാസോച്ഛ്വാസം ഒന്ന് കൂടി കൂടി, കാരണം അണപ്പ് വല്ലാതെ കൂടി. വീട്ടിലേക്ക് ഓടി വന്നപ്പോൾ നബിതങ്ങൾ വരും തൊട്ട് പുറകെ നബി വരുന്നു. ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഞാനിങ്ങനെ വല്ലാതെ അണയ്ക്കുന്നു. ഞാൻ പറഞ്ഞു, നബിയെ ഞാൻ ഇതുപോലെ തങ്ങൾ ഉടുപ്പിട്ടിട്ട് വേഗം പോയപ്പോ ഞാൻ കരുതി മറ്റുള്ള ഭാര്യമാർക്കുള്ള പോയതാണ്. നബിതങ്ങൾ പറഞ്ഞു, നീ ഭയപ്പെടുന്നുണ്ടോ? നീതി പാലിക്കില്ല എന്ന് നീ ഭയപ്പെടുന്നുണ്ടോ? ഒരിക്കലും ഞാൻ ഏറ്റവും വലിയ നീതിമാനാണ്, നിന്നോട് നീതി കാണിക്കും. നീ അങ്ങനെ ഭയപ്പെടുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ അടുക്കൽ ജിബ്രീൽ അലൈഹി സ്വലാം ഇപ്പോൾ വന്നു. വതാനി ജിബ്രീൽ അലൈഹി സ്വലാം, ജിബ്രീൽ അലൈഹി സ്വലാം എന്നിട്ട് എന്നോട് പറഞ്ഞു, ഹാദിഹി ലൈലത്തു നിസ്ഫു മിൻ ശഅബാൻ, ഇത് ശഅബാൻ 15-ന്റെ ദിവസമാണ്. ഇത് വളരെ പവിത്രമാക്കപ്പെട്ട രാവാണ്. അതിന്റെ ശ്രേഷ്ഠതയും മഹിമയും എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ രാത്രിയിൽ ഒന്ന് സിയാറത്തിന് വേണ്ടി പോയതാണ്.
അപ്പൊ നാളത്തെ രാവിലെ നമ്മുടെ ഉമ്മ ഉപ്പ ഉമ്മാന്മാരുടെ മക്കാമകളൊക്കെ ഒന്ന് പോയി ഒരു ഫാത്തിഹ ഓതി ദുആ ഇറക്കുക. രാത്രി പുരുഷന്മാർ അല്ലാഹു തൗഫീഖ് തരിക, സ്ത്രീകള് നമ്മുടെ മക്കാമിന്റെ പരിസരം. സാധാരണക്കാരുടെ മക്കാമിലേക്ക് പുരുഷന്മാർ പോയിട്ട് ഒരു ഫാത്തിഹ മഗ്രിബ് കഴിഞ്ഞിട്ട് നമ്മുടെ യാസീൻ കഴിഞ്ഞ് ഇശാ കഴിഞ്ഞിട്ടായി അവരുടെ അടുത്ത് ഒരു ഫാത്തിഹ ഓതി അല്ലെങ്കിൽ ഒരു യാസീൻ ഓതി ദുആ ഇറക്കുക. കാരണം നബി ചെയ്ത അച്ചാണ് നമ്മുടെ ഹയാത്ത്. അല്ലാഹു തൗഫീഖ് തരിക. എന്നിട്ട് ആയിഷയോട് നബിതകൾ ചോദിച്ചു, ആയിഷ ഈ രാത്രിയിൽ അവൻ എനിക്ക് സമയം എനിക്ക് തരുമോ ഇബാദത്ത് എടുക്കാൻ വേണ്ടി? വിയർത്ത് കഴിഞ്ഞു നിനക്ക് അനുവദിക്കുന്നുണ്ടെങ്കിൽ നീ അനുവദിച്ചാൽ ഞാൻ അതിനാനധിക്കാം, ഇല്ലെങ്കിൽ നിന്നോടൊപ്പം നിലകൊള്ളാം. എന്റെ ഉമ്മയെ ഒപ്പേ തന്നെയാണ് അങ്ങേക്ക് സമർപ്പിക്കുന്നു, ഞാൻ അതിന് സമ്മതം കൂടുകയാണ്, തങ്ങൾ വേണ്ടി നിലകൊള്ളുന്നു. ആ സുജൂദിൽ കടക്കുമ്പോഴാണ് ഷഫാഅത്തിന്റെ അവസ്ഥയുമായി ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് അനുമതി നൽകുന്നു. നിബിതങ്ങൾ നിസ്കാരം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ദുആ കാണാതെ പഠിച്ച് നബിയോട് പറഞ്ഞു. ആയിഷ ബിവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, നിബിതങ്ങൾ പറച്ചോദിച്ചു അത്രേ, നീ അത് പഠിച്ചോ നല്ലതുപോലെ, എങ്കിൽ തല്ലമീഹിന്ന, നീ അത് മറ്റുള്ള സ്ത്രീകൾക്കും പഠിപ്പിച്ചു കൊടുക്കണം, അത് നിങ്ങൾ ചൊല്ലണേ അതിൽ ഖൈറുണ്ട് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഞാനിത് പറഞ്ഞത് ഈ രാവിലെ നടന്ന സംഭവങ്ങൾ അങ്ങ് ചുരുക്കി പറഞ്ഞു മാത്രം 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 എന്തിനാണ് ഈ രാവിലെ പിന്നെ മറ്റൊരു പേര്? നമ്മൾ സാധാരണ കേൾക്കാറുള്ള ഒരൊറ്റ പേര് അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് ദ്വാര ദ്വാര ലൈലത്തുൽ രണ്ട് മോചനാണ് അവിടെ, ഒന്ന് നരകത്തിന്റെ മോചനം, മറ്റൊന്ന് പാപമോചനം. രണ്ട് രീതിയിലുള്ള മോചനം നൽകപ്പെടുന്ന അതൊക്കെ ഈ പുതിയ തലമുറ ഉണ്ടാക്കിയതാണ്, അങ്ങനെയൊന്നും പേരില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ബഹുമാനപ്പെട്ട ഇക്രിമത്തു റളിയല്ലാഹു അൻഹു പറയുകയാണ്, വഖാല ഇക്രിമത്തു ഇക്രിമ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആയിരുന്നു, യുസമ്മി ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റിനെ പേര് വെച്ചു ലൈലത്തുൽ തഅലീം, മഹോന്നതമായ ദിവസമാണ് ലൈലത്തുൽ ഖദ്ർ. വലൈലത്തുൽ നിസ്ഫ് മിൻ ശഅബാൻ, ശഅബാനിന്റെ 15-ന് അദ്ദേഹം പേര് വെച്ചു ലൈലത്തുൽ ബറാ. ഖുർആൻ വ്യാഖ്യാതാക്കളിൽ ഏറ്റവും സമുന്നതനായ വ്യക്തിത്വമാണ് ആര്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മുഫസ്സിരീൻ. അദ്ദേഹം ഒരു ഖുർആൻ അർത്ഥം പറഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യനെ അപ്പുറത്തോട്ട് നോക്കൂല. അങ്ങനത്തെ വലിയ വ്യക്തിത്വമാണ് ആര്? ഇബ്നു അബ്ബാസ്. അദ്ദേഹം പേര് വെച്ചതാണ് എന്ത്? ലൈലത്തുൽ ബറാ. ഇദ്ദേഹത്തുകാരെ പഠിച്ചു വെച്ചു ലൈലത്തുൽ ബറാ, ലൈലത്തുൽ ബറാ എന്ന പരിശുദ്ധമായ ശഅബാൻ 15-ന് പേര് വെച്ചത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ആയിഷയോട് പറയുകയാണ്, സിയാറത്ത് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് ആയിഷ ബീവിയോട് പറയുന്നു, ആയിഷ ഇന്ന ലില്ലാഹി ഫീ ഹാദിഹി ലൈലത്തി അലി ഫീ ലൈലത്തിൽ നിസ്ഫു മിൻ ശഅബാന ഉതഖാഉ മിനന്നാർ. ഈ രാത്രിയിൽ പവിശുദ്ധമാക്കപ്പെട്ടതായ ശഅബാന 15-ാം രാവിൽ നരകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കോടാനുകോടി ആളുകളെ മോചിപ്പിക്കുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി.
അതിൽ ഉൾപ്പെടണമെങ്കിൽ രാത്രിയെ അമരുകൊണ്ട് ജീവിച്ചതാണ്. നമസ്കാരങ്ങൾ നിർവഹിച്ച് പറഞ്ഞ പ്രത്യേക നിസ്കാരമില്ല. സലാത്തു റഹായിബ് എന്ന് പറഞ്ഞ നിസ്കാരത്തെ പറ്റി തന്നെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഫത്വൽമീൻ അടക്കം കാണാം. ഈ ശാബാൻ 15-ന്റെ രാവിലെ പ്രത്യേക നിസ്കാരം നിലക്കുള്ള നിസ്കാരം ഇല്ല, അത് പാടില്ലാത്തതാണ്. അത് തള്ളപ്പെടേണ്ടതുമായ മോശപ്പെട്ടതായ വിദഅത്ത് എന്ന് മഹാന്മാർ പഠിപ്പിച്ചു. അങ്ങനെ നിസ്കരിക്കാനല്ല, അതിന്റെ നിന്നെ കൊണ്ട് കഴിയുന്നത്ര ഖുർആൻ ചൊല്ലിക്കൊണ്ട് വീട്ടിൽ വന്നാലും ഉറങ്ങുന്നത് വരെ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇനി ലാസ്റ്റ് പേര്, ആറാമത്തെ പേര് ഈ രാത്രിക്ക് ലൈലത്തു ഈദിൽ മലായിക, മലക്കുകളുടെ പെരുന്നാളിന്റെ സുദിനമാണെന്ന് പണ്ഡിതന്മാർ മലക്കുകളുടെ പെരുന്നാളിന്റെ രാവാണ്, അവർക്ക് രാത്രിയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പെരുന്നാളാക്കിയിട്ടുള്ളത്. എന്തുകൊണ്ട്? അവർക്ക് ഉറക്കമില്ലല്ലോ. മനുഷ്യരാകുന്ന നമുക്ക് പകല് പെരുന്നാളാക്കി, ചെറിയ പെരുന്നാൾ വലിയ പെരുന്നാൾ. എന്തുകൊണ്ട്? നമുക്ക് രാത്രിയിൽ ഉറങ്ങണം. രാത്രിയിൽ അവർ റാഹത്തെടുക്കുന്നവരാണ്, ഉറങ്ങുന്നവരാണ്. മലക്കുകൾക്ക് ഉറക്കമില്ലാത്തതുകൊണ്ട് നല്ല രണ്ട് രാവുകൾ അല്ലാഹു കൊടുത്തു. ഈദുൽ മലായിക ലൈലത്തുൽ ഖദരി വലൈലത്തുൽ നിസ്ഫി മിൻ ശഅബാൻ, മലക്കുകളുടേതാകുന്ന രാവുകൾ അവരുടേതാകുന്ന പെരുന്നാളുകൾ, അത് രണ്ട് രാത്രിയാണ്. ഒന്ന് ലൈലത്തുൽ ഖദറാണ്, മറ്റൊന്ന് ശഅബാനിന്റെ 15-ാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവ ശ്രേഷ്ഠ കൊണ്ട് മുത്തിയ രാവാണ് നാളത്തെ രാവ്. ശരിക്കും ബാത്തെടുക്ക. ബഹുമാനപ്പെട്ട ഉമർ ബിനു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ലമ്മാ റാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ടവർ നമസ്കാരം കഴിഞ്ഞപ്പോ ആകാശത്തേക്ക് നോക്കുകയാണ്. ലമ്മാ റാ ആകാശത്തേക്ക് ബഹുമാനപ്പെട്ടവർ നോക്കിയപ്പോൾ കാണുകയാണ്. ഫഫീഹി റുക്അത്തുൻ ഖളറാ ഒരു പച്ച നിറത്തിലുള്ള ഒരു എഴുത്ത് കാണപ്പെടുകയാണ്. മക്തൂബ് അതിൽ എഴുതപ്പെട്ടിരിക്കുകയാണ്, പ്രകാശത്താൽ എഴുതപ്പെട്ടിരിക്കുകയാണ്. ഹാദിഹി ബറാഅത്തുൻ മിനൽ മലികിൽ മിനൽ മലികിൽ അസീസ്, ഹാദിഹി ബറാഅത്തുൻ മിനന്നാർ ഇത് നരകത്തിൽ നിന്നുള്ള മോചന പത്രമാണ്, ഇത് നരകത്തിൽ നിന്നുള്ള മോചന പത്രമാണ്. മിനൽ മലികിൽ അസീസ് ഉന്നതനായ സമുന്നതനായ നരകത്തിന്റെ മോചന പത്രമാണ്. ആർക്കറിയുമോ? എന്ന ഭരണാധികാരിയെ, നിങ്ങൾക്കുള്ള നരകത്തിന്റെ മോചന പത്രമാണെന്ന് ആകാശത്ത് സുന്ദരമായ പ്രകാശത്താലുള്ള ഒരു പച്ചയെഴുത്ത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് നിസ്കാരത്തിന് ശേഷം ശബാനിന്റെ 15-ാം രാവിൽ കണ്ടുവന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അപ്പൊ ആ രാത്രിയിൽ നരകീയ മോചനം ഉണ്ട് എന്ന് പറയുക മാത്രമല്ല, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ഞാൻ നേരിട്ട് കണ്ടു നിസ്കാരം കഴിഞ്ഞപ്പോ. ലമ്മാ ഫറഗ്തു മിൻ സ്വലാത്തി ഫീ ലൈലത്തിൽ നിസ്ഫി മിൻ ശഅബാൻ, രാത്രിയിൽ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ആകാശത്തേക്ക് ഇങ്ങനെ നോക്കിയപ്പോ ആകാശത്ത് റുക്അത്തുൻ ഖളറാ വഫീഹി മക്തൂബൻ അതിലിങ്ങനെ എഴുതിയിട്ടുണ്ട്. എന്ത്? ആദിഹി ബറാഅത്തുൻ മിനന്നാരി മിനൽ മലികിൽ അസീസ്, ഉന്നതനായ അല്ലാഹുവിൽ നിന്നുള്ള ഒരു നരകീയ മോചനത്തിന്റെ വർത്തമാനമാണ്. നമുക്ക് എഴുതപ്പെടും.
നല്ല ദിവസങ്ങളും നല്ല രാവുകളും നമുക്കുള്ളതായിട്ട് നമ്മൾ കളയാൻ പാടില്ല. അള്ളാഹു നമ്മുടെ രാവുകളെ കബൂലാക്കുമാറാവട്ടെ. നിയ്യത്തുകൾ അള്ളാഹു സാധൂകരിച്ചേരട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ റജബിലും ശഅബാനിലും അള്ളാഹു ബർക്കത്ത് ചൊരിയുമാറാവട്ടെ. ആ ദുആ ആരും മറക്കരുത്. എപ്പോൾ ദുആ ചെയ്താലും അങ്ങനെ തന്നെ ദുആ ചെയ്യുക. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ. അത് അത് റജബ് തീർന്നല്ലോ എന്ന് കരുതി കട്ട് ചെയ്യാൻ പാടില്ല. ബഹുമാനപ്പെട്ടതാകുന്ന ഇബ്നു ഹദ്റൽ ഹൈദർ റളിയല്ലാഹു അൻഹു തൗഫീഖിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൗസൂറായ പ്രാർത്ഥനകൾ അങ്ങനെ തന്നെ തുടർത്തിക്കൊണ്ടുവരണം. നബിതങ്ങൾ പ്രാർത്ഥിച്ചത് അങ്ങനെ തന്നെ ദുആ രക്കുക. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ. അങ്ങനെ തന്നെ ദുആ രക്കുക. അത് ശഅബാനിലും അങ്ങനെ തന്നെ ദുആ രക്കണം. അതിന് അവസാനം റജബ് കഴിഞ്ഞു പോയല്ലോ. അങ്ങനെയല്ല, അതിന് ബർക്കത്തിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അനുഗ്രഹിച്ച അധികരിച്ച അനുഗ്രഹങ്ങൾ കിട്ടുക മാത്രമല്ല, അത് നിലനിൽക്കുക എന്നുള്ളതാണ്. അത് ഇപ്പൊ ശഅബാനിൽ ഒരാൾ ദുആ ചെയ്താൽ റജബിൽ അല്ലാഹു നീ നൽകിയിട്ടുള്ളതാകുന്ന ബർക്കത്ത് അതെനിക്ക് നിലനിർത്തണേ എന്നാവും അതിന്. റജബിൽ ചൊരിഞ്ഞതാകുന്ന ബർക്കത്ത് ഈ ശഅബാനിലും നിലനിർത്തി തരണേ അല്ലാഹുവിന്റെ അർത്ഥം. അതുകൊണ്ട് ആ ദുആ അങ്ങനെ തന്നെ ദുആ രക്കണം. അങ്ങനെ വിട്ടുപോകാൻ പാടില്ല. റമദാൻ വരെയും അത് ദുആ രക്കണം. റമദാനിൽ നല്ല അമലുകൾ എടുക്കാൻ വേണ്ടി ഈ മാസത്തിൽ നമ്മൾ ഇബാദത്തിൽ ജാഗരൂകരാകണം. പിന്നെ 15 കഴിഞ്ഞിട്ട് നോമ്പ് അടുപ്പിച്ച് പിടിക്കുന്നതിനെ തൊട്ട് പണ്ഡിതന്മാർ എതിർത്തിട്ടുണ്ട്. ശഅബാൻ 15 മുതൽക്കുള്ളതാകുന്ന നോമ്പ് പിടിക്കൽ ഹറാമാണ്. ഒരാൾക്ക് പരിശുദ്ധമായ ശഅബാൻ 15 മുമ്പ് അയാൾ നോമ്പ് ഇങ്ങനെ തുടർത്തി നോറ്റുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, അയാളെ സംബന്ധിച്ച് അയാൾക്ക് നോക്കാം. എപ്പോഴും അങ്ങനെ തന്നെ നോൽക്കുന്ന ഒരു വ്യക്തിയാണ്. നബിതങ്ങൾ അങ്ങനെ നോറ്റിട്ടുണ്ട്. അങ്ങനെ നോൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഇനി അതല്ല, അയാൾക്ക് നോമ്പ് ഖളാ വീട്ടാനുണ്ട്, അല്ലെങ്കിൽ നേർച്ചയായ നോമ്പുണ്ട്. സുന്നത്ത് നോമ്പുകളെ തന്നെ അയാൾ നേർച്ചയാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതൊന്നും അല്ല, വേറെ അയാളെ അസുഖം മാറാൻ വേണ്ടി നേർച്ചയാക്കിയിട്ടുണ്ട്. ഇനി കഴിഞ്ഞതാകുന്ന റജബ് 27 നോമ്പ്, അല്ലെങ്കിൽ ശഅബാൻ 15 നോമ്പ് അയാൾ പിടിച്ചില്ല, അങ്ങനത്തെ നോമ്പുകളൊക്കെ ഖളാ വീട്ടാണ് എങ്കിൽ അയാൾക്ക് 15 ശേഷം പിടിക്കാൻ പറ്റില്ല. അതല്ലാതെ 15 ശേഷം നോമ്പ് പിടിച്ച് അടുപ്പിച്ച് നോമ്പ് പിടിക്കുന്നതിനെ ഹറാമാക്കിയിട്ടുണ്ട് പണ്ഡിതന്മാർ. അങ്ങനെയും മസലയുണ്ട്. മനസ്സിലായി? നിങ്ങളിപ്പോ ഇനി നോമ്പ് പിടിക്കുകയാണെങ്കിൽ പറ്റുന്നെങ്കിൽ നാളെ മറ്റന്നാളും പിടിച്ചോ പിടിച്ചോ. കാരണം ബഹുമാനപ്പെട്ടവർ മാമുനെ റമ്ലി റളിയല്ലാഹുവിനോട് ചോദിക്കപ്പെട്ടു. ഫതാവ റമ്ലിയിൽ കാണാം. ബഹുമാനപ്പെട്ടവർ ഈ നോമ്പിനെ പറ്റി എന്താണ് അഭിപ്രായം? പരിശുദ്ധമായ ശഅബാൻ 15 നോമ്പ് പിടിക്കുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? ഷാഫി മദ്ഹബിലെ 2 ഇമാമികളെയാണ് മസ്അലയിൽ പിടിക്കുക. ഒന്ന് ഇബ്നു ഹദ്റുൽ ഹൈതം റളിയല്ലാഹുവിനോ, മറ്റൊന്ന് ബഹുമാനപ്പെട്ട ഇമാം റമ്ലി റളിയല്ലാഹുവിനോ. ഇമാം ഇബ്നു ഹദ്റുൽ ഹൈതം റളിയല്ലാഹുവിനെ തഹ്ഫീർ എന്ന് പറഞ്ഞിട്ടുണ്ടോ അത് പിടിക്കും. ഇമാം റമ്ലി റളിയല്ലാഹുവിനെ മുഹരി എന്ന് പറഞ്ഞിട്ടുണ്ടോ അത് പിടിക്കും. പറഞ്ഞാൽ ഇവർ രണ്ടു പേരെ മസ്അലയിൽ ഷാഫി ഉലമാ പണ്ട് മുതലേ എടുത്ത് ഉദ്ധരിക്കുന്നു. അവർ രണ്ടുപേരും ഒരു മസ്അല പറഞ്ഞാൽ പിന്നെ അപ്പുറം ഇപ്പുറം നോക്കാറില്ല. അതങ്ങ് പിടിക്കും. ഇവർ രണ്ടുപേരും ഷാഫി മദ്ഹബിൽ മെയിൻ ആൾക്കാരാണ്. ഇമാം റമ്ലി റളിയല്ലാഹുവിനോട് ചോദിച്ചു, ഈ നോമ്പിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? ഈ ശഅബാൻ 15 അതൊക്കെ ചോദിച്ചെന്തിനാ? കുറെ ആൾക്കാർ ഇനി ഇത് എതിരാന്ന് പറഞ്ഞു വരും. ഫതാവ റമ്ലിയിൽ കാണാം. ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചത് ഹദീസ് വെച്ചിട്ട് തന്നെയാണ്. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ഹദീസ് ഏതാണ്? അലി റളിയല്ലാഹുവിനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇദാ കാനത്തിൽ ലൈലത്തിൽ നിസ്ഫു മിൻ ശഅബാൻ, ശഅബാൻ 15 രാവ് വന്നാൽ ഫഖൂമൂ ലൈലഹാ വസൂമൂ നഹാറഹാ, അതിന്റെ രാത്രിയിൽ നിങ്ങൾ നോമ്പ് രാത്രിയിൽ ഇബാദത്ത് എടുക്കുകയും പകൽ നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്യണേ എന്ന് പറഞ്ഞ ഹദീസ്. അത് വെച്ചിട്ട് ചോദിച്ചു, ഹൽ ഹുവ മുസ്തഹബ്ബുൻ അംല, ഈ നോമ്പ് അനുഷ്ഠിക്കൽ സുന്നത്താണോ അതല്ല സുന്നത്തല്ലേ? ഈ ഹദീസ് സഹീഹാണോ അതല്ലാത്തതാണോ? ഇതാരെങ്കിലും ലൈഫ് ആക്കിയിട്ടുണ്ടെങ്കിൽ ലൈഫ് ആണെന്ന് പറയുകയാണെങ്കിൽ ആരാണ് ലൈഫ് ആക്കിയത്? ഇത്രയാണ് ചോദിച്ചത്. ബഹുമാനപ്പെട്ടവർ മറുപടി കൊടുത്തത് അദ്ദേഹം പറഞ്ഞു, എല്ലാ മാസവും അയ്യാമുൽ ഫീദിൽപ്പെട്ട 13, 14, 15 എന്നീ ദിവസങ്ങൾ നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ശഅബാനിൽ 13, 14, 15 എന്നീ ദിവസങ്ങൾ നിങ്ങൾ നോമ്പനുഷ്ഠിക്കണം. ആ നിലയ്ക്കും വിശുദ്ധമാക്കപ്പെട്ടതായ ശഅബാൻ 15 നോമ്പനുഷ്ഠിക്കൽ പവിത്രതയാണ്.
അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വബിഹാദിൽ ഹദീസ് യുഹ്തജ്ജു ബിഹി, ഈ ഹദീസ് അതിന് തെളിവാണ്. ആര പറഞ്ഞത്? ഇമാം റബ്ബി റളിയല്ലാഹു അൻഹു. അവർ പറഞ്ഞാൽ മതി, പിന്നെ നമുക്ക് വേറെ മേൽപോട്ടും കീഴ്പോട്ടും നോക്കാനില്ല. അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. പിന്നെ അവര് പറഞ്ഞിട്ടുണ്ടോ നബി അങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ചർച്ചയില്ല. ഇമാം റബ്ബി റളിയല്ലാഹു അൻഹു പറഞ്ഞാൽ പിന്നെ അതിന് മറുപടി ഇല്ല. അവര് പറഞ്ഞു, വഹാദുൽ ഹദീസും യുഹ്തജ്ജു ബിഹി, ഈ ഹദീസ് അതിന് തെളിവാണ്. ഏത് ഹദീസ്? അലി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസ്. ഇദാ കാനത്തിൽ ലൈലത്തിൽ നസി മിൻ ശഅബാൻ, ശഅബാൻ 15-ാം എത്തി കഴിഞ്ഞാൽ അതിന്റെ രാത്രിയിൽ നിങ്ങൾ ഇബാദത്ത് എടുക്കുകയും പകല് നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്യണം എന്ന ഹദീസ് അതിന് ഏറ്റവും വലിയ തെളിവാണ്. അല്ലാഹു നമുക്ക് നോമ്പ് അനുഷ്ഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. രാത്രിയിൽ ഇബാദത്ത് എടുക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇൻഷാ അല്ലാഹ്.